ഒരുപക്ഷെ മലയാളി മലയാളത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പാട്ട്. രസാത്തി വന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രസാത്തി വന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ചു വിളക്കേത്തിയാച്ചു പൊമ്മാനെ ഒന്ന് തേടുത്, രസാത്തി വന്ന് കാണാതെ നെഞ്ച് കാത്താടി പോലാടുത. അത് ഈ പാട്ട് ഒരു ദിവസം റെക്കോർഡ്, ഇളയരാജ മൂന്ന് പാട്ട് ഒരു ദിവസം റെക്കോർഡ് ചെയ്തതാണ്. ആദ്യം ഒന്ന് രാസാത്തി എന്നെ പാടി, പിന്നെ വാണിയമ്മ ഞാനും കൂടെ ഇൻറയ്ക്ക് ഏനിന്ദാനന്ദമി ഒരു ഡ്യുവേറ്റ് പാടി. പിന്നെ അടുത്ത പാട്ട് എനിക്ക് ഈ പാട്ടിനെ കഷ്ടത, കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുത്, വസാദി പാട്ടോ, കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി, പൂത്തിരുന്ന് പൂത്തിരുന്ന് പൂവിഴി നോകുതടി, നേത്ത് വര സേത്തു വച്ച് ആശകൾ വേകുതടി, നീരുന്ന് നാണച്ച നിമ്മതിയാകുമടി, കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി, പൂത്തിരുന്നു പൂത്തിരുന്നു പൂവിഴി നോകുതടി, നെത്തുമനെടുത്ത മുത്തുച്ചിപ്പി നീതാനേ, നെഞ്ചു നീതാനേ, നെഞ്ചുക്കുള്ള നീങ്കാമ നീതാ വാഴറ, നാടിയിലെ സുടേത്തി നീതാ വാട്ടുറ, ആലയിട്ട ചെങ്കരുമ്പാ ആട്ടുകിറയ മനസ്, കാരണം എന്നാച്ചു കാരണം പെണ്ണാച്ചു, കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി, പൂത്തിരുന്ന് പൂത്തിരുന്ന് പൂവിഴി നോകുതടി, നേത്ത് വര സേത്തു വച്ച ആശകൾ വേകുതടി, നീരുന്ന് നനച്ച നിമ്മതിയാകുമടി, കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകുതടി, പൂത്തിരുന്ന് പൂത്തിരുന്ന് പൂവിഴി നോകുതടി. ഇത് ഇളയരാജ രാജയുടെ അടുത്ത കാലത്ത് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഇളയരാജയുടെ കൂടെ ഞാൻ ലണ്ടൻ ഓസ്ട്രേലിയ രണ്ടിടത്ത് പോയി. 80 പീസ് ഓർക്കസ്ട്ര എങ്ങനെ കൊണ്ടുപോയത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടത്, സ്റ്റേജും ലൈറ്റ് അറേഞ്ച്മെൻറ്റും സൗണ്ടും 80 പീസ് ഓർക്കസ്ട്ര ചെന്നൈയിൽ നിന്ന് കൊണ്ടുപോയത്. ഒരു തമിഴ് ഗാനത്തിൻ്റെ വലിയ ഉപാസക കൂട്ടങ്ങളാണ് വിദേശത്തുള്ളത്. ഒരുപക്ഷെ തമിഴിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ബലം എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇപ്പം ഇതിനകത്ത് ഇളയരാജ ഇപ്പം മറ്റേ രാസാത്യം തന്നെ ഇളയരാജ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു, ലോകത്തിലെ ഒരു പാട്ടേ ഉള്ളൂ ഈ തേനി കമ്പം അവിടെ തിയേറ്ററിൽ ഇത് റിലീസ് ചെയ്തപ്പോൾ ഈ പാട്ട് കേൾക്കാൻ ആനക്കൂട്ടങ്ങൾ വന്ന് പോരണമെന്ന്. രാസാത്യം ആനക്കൂട്ടങ്ങൾ ഈ പാട്ട് കഴിഞ്ഞാൽ എന്നാണ് ഇളയരാജ പറഞ്ഞാണ്. ഉലകത്തിലെ ഒരേ ഒരു പാട്ട് ഇതാണ് ഇളയരാജ പറഞ്ഞു, എന്താ ഒരേ ഒരു പാട്ട് ഇതാണ് സ്റ്റാർട്ട് പറഞ്ഞത്. രാസാത്യം പറഞ്ഞപ്പോൾ ജനങ്ങൾ സ്റ്റാൻഡിങ് ഓവേഷനാണ്, അപ്ലോസും അതൊക്കെ ഒരു ജയേട്ടൻ എന്നുള്ള ഗായകൻ്റെ നിക്ഷേപം അവിടെയാണ്. ഒരുപക്ഷെ ഭാഗ്യം മലയാളത്തിൽ നിന്ന് അല്പം മാറി നിന്നപ്പോൾ തമിഴും തെലുങ്കും ഒക്കെ താങ്കളെ നെഞ്ചി. എന്താ തമിഴ് വരാൻ കാരണം പറഞ്ഞുതരാം. തമിഴിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, ഇരിഞ്ഞാലക്കുട സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളം പടങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. തമിഴാണ് കണ്ടുവരുന്നത്, തമിഴാണ് ശിവാജി പഴയ പാട്ടുകൾ സൗന്ദരാജൻ്റെ ഒക്കെ. ഇളയരാജ മാത്രമല്ല ശ്രീ റഹ്മാനും താങ്കളെ സ്നേഹിച്ചു. തീർച്ചയായിട്ടും റഹ്മാൻ എന്ന് പറഞ്ഞാൽ ശേഖർ സാറ് അന്ന ദിവസം പോയി കാണുമ്പോൾ ശേഖർ റഹ്മാൻ ചെറിയ കുട്ടിയാന്ന്, ദിലീപ് എന്നാ പേര്, ദിലീപ് എന്നാ പേര്, അതിന് അടുത്ത് ചെറിയ ആദ്യം 6 വയസ്സിൽ ഉക്കാരടേ ഉക്കാർ ദിലീപ് എന്നാ പേര് വാടാ ദിലീപ് ഉക്കാർ അങ്ങനെ പറഞ്ഞിരുന്ന, പിന്നെയാണ് നമ്മൾ വലിയ ആളെ വരുന്നത്.
ഒരു ദൈവം തന്ന പൂവേ നെഞ്ചിൽ ഊടൽ എന്ന തായേ വാഴ്വ് തുടങ്ങും ഇടം നീതാനേ വാനം മുടിയും ഇടം നീതാനേ ലാലനോന നീ വന്നായി ശ്വാസമാക നീ നിൽറായി മാർബിൽ ഊറും ഉയിരേ ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ ഊടൽ എന്ന തായേ. രസം തര ഈ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടാറില്ല. എന്താ കാരണം വെച്ചാൽ ചരണം കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാട്ട്. അത് കഴിഞ്ഞ് പല്ലവിലേക്ക് തിരിച്ചുമ്പോൾ സംഗതി ആ കുളവും. പക്ഷെ ഭയങ്കര കമ്പോസിറ്റുണ്ട്, അങ്ങനെ വല്ലാത്തൊരു കമ്പോസിറ്റുണ്ട് ഈ പാട്ട്.